ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫീൽ ഗുഡ് മംസ്. ഇപ്പോൾ ഒത്തിരി ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിയാടോക്സ് എന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് 4 ടൈപ്പാണ്. അതായത് നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, എക്സിമ പ്രോൺ സ്കിൻ. ഇങ്ങനെ 4 തരത്തിലാണ് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്കിൻ ടൈപ്പ് എങ്ങനെ തിരിച്ചറിയാമെന്നും എങ്ങനെ കെയർ ചെയ്യാമെന്നും നോക്കാം. ആദ്യം നോർമൽ സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. നോർമൽ സ്കിന്നുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമോ അതുപോലെ തന്നെ ഓയിലോ ഒന്നും തന്നെ അപ്ലൈ ചെയ്തില്ലെങ്കിലും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി നോർമൽ സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ സാധാരണ പോലെ തന്നെ കെയർ ചെയ്താൽ മതി. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് നോർമൽ സ്കിന്നിൽ നിന്ന് ഡ്രൈ സ്കിന്നാവാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. മൈൽഡായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാവുന്നതാണ്. ഇതിന് പുറമെയായിട്ട് മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ കുഞ്ഞിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാലും മതി. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വഴി നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്ന് എപ്പോഴും നോർമൽ സ്കിന്നായിട്ട് തന്നെ ഇരിക്കും. ഇനി നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളുടെ സ്കിന്ന് റഫായിരിക്കും, തൊടുമ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ട് തോന്നില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് പൊളിഞ്ഞു വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളുടെ പ്രത്യേകത. ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഡ്രൈ സ്കിന്നിൻ്റെ പ്രത്യേകത. അതായത് തണുത്ത കാലാവസ്ഥയായാലും അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയായാലും കുഞ്ഞുങ്ങളുടെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് നോക്കാം. ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് എന്നും സോപ്പ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ മിനിമം ഒരു 3 ദിവസം മാത്രം സോപ്പ് അപ്ലൈ ചെയ്താൽ മതി. അതും മൈൽഡായിട്ടുള്ള സോപ്പ്. ഇനി സോപ്പിന് പകരമായിട്ട് ക്ലൻസറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എത്ര വട്ടം നിങ്ങൾ കുഞ്ഞിനെ ഒരു ദിവസം കുളിപ്പിക്കുന്നു അത്രയും പ്രാവശ്യം കുളിച്ച് വന്നാൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് ക്രീമുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും വളരെ മൈൽഡായിട്ടുള്ളതും ഹൈപ്പോ അലർജറ്റിക് ആയിട്ടുള്ളതുമായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കെയർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നല്ല മോയ്സ്ചറിങ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുഞ്ഞുങ്ങളുടെ സ്കിന്ന് പഴയതുപോലെ ഡ്രൈ സ്കിന്നാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല മോയ്സ്ചറായിട്ട് വയ്ക്കുക, അതുപോലെ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കുക. മൂന്നാമത്തെ സ്കിൻ ടൈപ്പ് സെൻസിറ്റീവ് സ്കിന്നാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ അത് സെൻസിറ്റീവ് സ്കിന്നാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതായത് സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ കാലാവസ്ഥ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ സ്കിന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ വെള്ളം മാറുമ്പോഴും ഓരോരോ പ്രോഡക്റ്റ് മാറി യൂസ് ചെയ്യുന്ന സമയത്തും ഒക്കെ കുഞ്ഞുങ്ങളുടെ സ്കിന്നത് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതുമാത്രവുമല്ല, ചില തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴും കുഞ്ഞിൻ്റെ സ്കിന്നത് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്കിന്നുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ ഇവർക്കൊരു പ്രത്യേക കെയർ കൊടുക്കണം. ഇതുമാത്രവുമല്ല, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ നമ്മൾ പതിയെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡ് കളറാകും. ഇതും ഒരു സെൻസിറ്റീവ് സ്കിന്നിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കാലാവസ്ഥ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്നിൽ അലർജീസ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ എങ്ങനെ കെയർ ചെയ്യണമെന്ന് നോക്കാം. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലൻസറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. കുളിപ്പിച്ച് വന്നാൽ ഉടൻ തന്നെ മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ കുഞ്ഞിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും മൈൽഡായിട്ടുള്ള ക്രീമുകളാണ് കുഞ്ഞിന് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിൻ അലർജീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് സ്യൂട്ടബിൾ ആകുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പ്രോഡക്റ്റ് കുഞ്ഞിന് യൂസ് ചെയ്യാവൂ. കാരണം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാതെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെമിക്കലുകളിൽ നിന്ന് വേഗം തന്നെ അലർജീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന് ലോഷൻ അതായത് മോയ്സ്ചറൈസിങ് ക്രീമുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് യൂസ് ചെയ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതായത് ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത്
അലർജി കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ മാറ്റുക. ഇത് കുഞ്ഞുങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് റിയാക്ട് ചെയ്യാത്ത തരത്തിലുള്ള മോയ്സ്ചറൈസിംഗ് ക്രീമുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ ഒത്തിരി സമയം കുളിപ്പിക്കാനായിട്ട് പാടില്ല, വേഗം തന്നെ കുളിപ്പിച്ച് എടുക്കുക. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് സൺടാൻ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ വെയിലത്തിറക്കുന്ന സമയത്ത് ഒരു സൺസ്ക്രീൻ ലോഷൻ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ലോഷനും സോപ്പും ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഒരു പീഡിയാട്രിഷ്യന്റെ അഭിപ്രായം കൂടെ ചോദിക്കാവുന്നതാണ്. ഇനി നാലാമത്തെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് എക്സിമ പ്രോ സ്കിന്നാണ്. ഈ എക്സിമ പ്രോ സ്കിൻ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ പാച്ചസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ പാച്ചസ് ഉള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇച്ചിങ്ങും ഉണ്ടായിരിക്കും, അതായത് ചൊറിച്ചിലും ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ സ്കിന്ന് എക്സിമ പ്രോ സ്കിൻ ആണെന്ന് മനസ്സിലാക്കാം. ഈ എക്സിമ പ്രോ സ്കിന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ട്രീറ്റ് ചെയ്താലും വീണ്ടും ഈ ഒരു സ്കിൻ ടൈപ്പ് വന്നുകൊണ്ടേയിരിക്കും. എക്സിമ പ്രോ സ്കിൻ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക കെയർ കൊടുക്കുമ്പോൾ നോർമൽ സ്കിൻ ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സിമ പ്രോ സ്കിന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ എക്സിമ പ്രോ സ്കിന്നിന്റെ ഒരു പ്രത്യേകത. എക്സിമ സ്കിൻ ടൈപ്പ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പീഡിയാട്രീഷ്യന്റെ അഭിപ്രായം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എക്സിമ സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സിമ കൂടുതലായിട്ട് കുഞ്ഞിൽ കണ്ടുവരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പീഡിയാട്രീഷ്യനെ കണ്ടതിന് ശേഷം ഓയിൻമെന്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എക്സിമ പ്രോ സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ ഒരിക്കലും ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കരുത്. നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ മാത്രം കുളിപ്പിക്കുക. അതുപോലെ തന്നെ കുഞ്ഞിന് സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എക്സിമ പ്രോ സ്കിന്നുള്ള കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നാല് സ്കിൻ ടൈപ്പ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് മുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ആരോഗ്യത്തോടെയും തിളക്കത്തോടെയും എങ്ങനെ നിലനിർത്താമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് ഏതായാലും നമ്മൾ ഈ ഒരു സ്പെഷ്യൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ അലർജീസ് ഒന്നും ഇല്ലാതെ നോർമൽ സ്കിന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പ്രോഡക്റ്റും അല്ലെങ്കിൽ ഹോം റെമഡീസ് ആയാലും കുഞ്ഞിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏത് സ്കിൻ ടൈപ്പുള്ള കുഞ്ഞുങ്ങളായാലും കുഞ്ഞിന് ആ ഒരു കാര്യത്തോട് അലർജി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങളുടെ കുഞ്ഞിന് ഏതെങ്കിലും ലോഷനോ ക്രീമോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് അലർജീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക. എല്ലാ പ്രോഡക്റ്റും എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്യൂട്ടബിൾ ആകണമെന്നില്ല. പലപ്പോഴും കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പല പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കുഞ്ഞിന് സ്കിൻ അലർജീസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൊടുത്ത് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.